മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊല്ലത്ത് NIA റെയ്ഡ്. SDPI ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസിന്റെ ചവറയിലെ വീട്ടിലാണ് റെയ്ഡ് ഉണ്ടായത്. ലഘുലേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡ് ആണ് ചേരുന്നത്. ഷാനോസ്, എന്താണ് റെയ്ഡ് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, ഇന്ന് രാവിലെ ആയിരുന്നു NIA സംഘം ചവറ ഭരണിക്കാവിലുള്ള ഈ അബ്ദുൾ അസീസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. നിലവിൽ ഇയാൾ വിദേശത്താണെന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ വീട്ടിൽ മാത്രമല്ല, അബ്ദുൾ അസീസിന്റെ വീട്ടിനൊപ്പം ഭാര്യയുടെ വീട്ടിലും NIA സംഘം റെയ്ഡ് നടത്തി. സാധാരണ പോലെ രാവിലെയാണ് ഈ റെയ്ഡ് പൂർത്തിയാക്കിയത്. NIA സംഘം ലോക്കൽ പോലീസിന്റെ അസിസ്റ്റൻസ് തേടിക്കൊണ്ടായിരുന്നു ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത്. അവിടുന്ന് ലഘുലേഖ പിടിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ എടുത്തിട്ടില്ല. അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ലഘുലേഖ മാത്രമാണ്. ഈ പോപ്പറഫട്ടറ നിരോധനത്തിന് ശേഷം പല ഘട്ടങ്ങളിലായി കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ചവറയിൽ മുൻപും റെയ്ഡ് നടന്നൊരു സ്ഥലമാണ്. അതായത് നേരത്തെ പണ്ട് മുക്കുതോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ NIA സംഘം ചവറിൽ നിന്ന് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് 4 തവണയോളം കൊല്ലം ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഏതാണ്ട് 4 തവണയോളം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ചവറയിൽ തന്നെ ഇത് 2-3 തവണയാണ് ചവറയിൽ മാത്രമായി റെയ്ഡ് നടക്കുന്നത്. ചവറ പ്രധാനപ്പെട്ട SDPI നേതാക്കന്മാരുടെ ഒരു കേന്ദ്രമെന്ന നിലയ്ക്ക് പല ചവറയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് SDPI നേതാക്കന്മാർ, അതുപോലെ തന്നെ മുൻപ് പോപ്പുലർ ഫ്രണ്ടിൽ സജീവമായി പ്രവർത്തിച്ച ആളുകൾ എന്നിവരുള്ള മേഖലയാണ്. അതുകൊണ്ടാണ് SDPI ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനോ നേതാവോ ഒക്കെ ആയിരുന്ന ആളാണോ? പോപ്പുലർ ഫ്രണ്ടുമായി ഇയാൾക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത് സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് NIA നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ഇയാൾ വിദേശത്താണ്, അവിടെ നിന്ന് ലഘുലേഖ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ലഘുലേഖയിലെ ഉള്ളടക്കം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത് ഇങ്ങനെ ഈ അബ്ദുൾ അസീസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ മറ്റേതെങ്കിലും കുറ്റകൃത്യമായോ അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും രഹസ്യ സ്വഭാവത്തിലൊക്കെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനം നടക്കുന്നുണ്ടെന്നൊക്കെ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും സൂചനകൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ? കിരൺ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം നമ്മൾ നേരത്തെയും കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അകത്ത് നിരോധന നടപടി പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് സംഘടനാ രൂപങ്ങളിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി NIA സംഘത്തിന് പല ഘട്ടങ്ങളിലായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധന ശേഷം, ഇത് സ്വാഭാവികമായിട്ടും ഒരു നിരോധനത്തിന് ശേഷം ഈ സംഘടന ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനമുണ്ടോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുക പതിവാണ്. അത്തരം പതിവ് പലപ്പോഴും പതിവ് പരിശോധന എന്ന് അവർ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു നിരോധിത സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുകയോ അത്തരത്തിലുള്ളൊരു സംഘടനാ രൂപം ഏതെങ്കിലും രൂപത്തിൽ പുതുതായി ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് സ്വാഭാവികമായി NIA സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചവറ കേന്ദ്രീകരിച്ച് തന്നെ പലതവണയും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ഇപ്പൊ അവസാനമായി ആണ് SDPI ജില്ലാ കമ്മിറ്റി അംഗമായ ഈ അബ്ദുൾ അസീസിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നത്. അയാളുടെ അബ്ദുൾ അസീസിന്റെ വീട്ടിൽ മാത്രമല്ല, ഭാര്യയുടെ വീട്ടിൽ കൂടി പോലീസ് NIA സംഘം റെയ്ഡ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചവറയിൽ NIA റെയ്ഡ് നടന്നിരിക്കുന്നു. വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഷാനോസ് ഡേവിഡ് ആണ്.